ഹലോ നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വീടിൻ്റെ ടെറസിലാണ് ഭയങ്കര ചൂടാണ് ഉള്ളിൽ അറിയാലോ ഇപ്പോഴത്തെ ചൂടിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളിപ്പോൾ ടെറസിലിരുന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് വീടെടുക്കാൻ കരുതി വേറെ ഒന്നുമല്ല അപ്പോൾ നമുക്കറിയാം കേരളത്തിൻ്റെ നിരത്തുകളിൽ നമ്മൾ AI ക്യാമറ ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി മുതൽ ഫൈനിൻ്റെ ബഹളമായിരിക്കും എന്നുള്ളതാണ് തോന്നുന്നത് കാരണം നമുക്കറിയാം ബൈക്കിൽ വരെ കുട്ടികളെ വെച്ച് വരെ പോകാൻ പറ്റില്ല എന്നുള്ള തരത്തിലാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാവുള്ളൂ ഇപ്പോൾ ഇന്ന് വാട്സപ്പുകളിലും ഫേസ്ബുക്കിലൊക്കെ പല പോസ്റ്റും കണ്ടു ബൈക്കിൽ കുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ല അതേപോലെ കാറിൻ്റെ മുൻ സീറ്റിൽ കുട്ടികളെ ഇരുത്തരുത് എന്നുള്ള തരത്തിലൊക്കെ പല വാർത്തകളും കണ്ടിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മളതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ MVD കസ്റ്റമർ കെയറിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട് അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചു തന്നു എന്താണ് ഇതിൻ്റെ വാസ്തവം എന്നുള്ളത് അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ ബൈക്കിൽ രണ്ട് പേരിൽ കൂടുതൽ ഇനി കുട്ടികളായാലും വലിയവരായാലും ആരായാലും ഫൈൻ വരും എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടിയ വിവരം അപ്പോൾ നിലവിൽ അങ്ങനെയാണ് ഉള്ളത് ഇനിയിപ്പോൾ ഭാവിയിൽ അത് ഇപ്പോൾ ഒരുപാട് പരാതികൾ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ മാറ്റം വരുമോ എന്നുള്ളത് അറിയില്ല പക്ഷെ നിലവിൽ ബൈക്കിൽ ഇപ്പോൾ രണ്ട് പേരിൽ കൂടുതൽ കുട്ടികളായാലും വലിയവരായാലും ഫൈന് വരും 2000 രൂപയാണ് ബൈക്കിൽ രണ്ട് പേരിൽ കൂടുതൽ യാത്ര ചെയ്താൽ വരുന്ന ഫൈൻ എന്നാണ് അവരുടെ ലിസ്റ്റിൽ കണ്ടതായിട്ടുള്ളത് ഓർമ്മ പിന്നെ മറ്റൊന്ന് നമ്മളെ കാറിലെ കാര്യവും അങ്ങനെ തന്നെയാണ് ഫ്രണ്ട് സീറ്റിൽ യാതൊരു കാരണവശാലും കുട്ടികളുമായിട്ട് യാത്ര ചെയ്യാൻ പാടില്ല അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുമ്പോൾ വാമി ഫ്രണ്ട് സീറ്റിലാണ് ഇരിക്കുക കാരണം ഞാനും അമ്മ യാത്ര ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ ബാക്കിൽ അവൾ ഇരിക്കത്തില്ല അപ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ഫ്രണ്ടിൽ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടാണ് അവൾ ഇരിക്കാറ് അപ്പോൾ ഒരു കാർ സീറ്ററിലേക്കൊന്നും അവൾ സത്യം പറഞ്ഞാൽ ഒതുങ്ങിയിരിക്കില്ല അതാണ് അവളൊരു പ്രകൃതം അപ്പോൾ അത്തരത്തിലുള്ള പിള്ളേർ കുറേ ഉണ്ടാവും അപ്പോൾ അവരെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടാവും കാരണം ഇത്തരത്തിലുള്ള ഒരു ഈ ഇത് വരുമ്പോൾ അല്ലെങ്കിൽ പിന്നെ അമ്മുവിനെ കയറ്റി നമ്മൾ ഫ്രണ്ടിൽ വണ്ടി ഓടിക്കുക ഇവർ കൊച്ചിനെ കയറ്റി പിന്നിലിരിക്കുക എന്നുള്ള രീതിയിലേക്ക് മാറ്റേണ്ടി വരും അല്ലെങ്കിൽ അതിനും ഫൈന് വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യവും ഉള്ളത് തന്നെയാണ് ബൈക്കിലും കാറിലും കുട്ടികളായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഇക്കാര്യം വളരെയധികം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വീട്ടിലേക്ക് ഫൈൻ വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് അന്വേഷിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഇപ്പോൾ ഇന്ന് മുതൽ അതായത് ഇന്ന് മുതലാണ് തന്നെ ഉദ്ഘാടനം കഴിഞ്ഞത് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഒരു മാസക്കാലത്തേക്ക് യാതൊരു തരത്തിലുള്ള നിയമലംഘനത്തിനും ഫൈൻ വരില്ല എന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് അതായത് May 20 മുതൽ വരുന്ന എന്താ നിയമലംഘനങ്ങൾക്ക് മാത്രമാണ് പിഴ ഈടാക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഈ ഒരു മാസം AI ബോധവൽക്കരണ മാസമായിട്ടാണ് അവർ കണക്കാക്കിയിട്ടുള്ളത് എവിടെ ഒന്ന് രണ്ടാൾക്കാർ കമൻ്റൊക്കെ കണ്ടു പലർക്കും ഇതിനകം തന്നെ മെസ്സേജ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് വന്നിട്ടുണ്ടെന്നൊക്കെ പലരും കണ്ടു പക്ഷെ എന്തായാലും മന്ത്രി പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ ഒരു മാസം ബോധവൽക്കരണ മാസമാണ് അത് കഴിഞ്ഞാലുള്ള May 20 മുതലാണ് ഫൈന് വന്ന് തുടങ്ങുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു മാസക്കാലം കൂടി നമുക്ക് വലിയ ടെൻഷൻ അടിക്കേണ്ട അത് കഴിഞ്ഞാൽ എന്തായാലും പിന്നെ നമ്മൾ വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മൊബൈൽ നമ്പർ ഏതാണോ ആ നമ്പറിലേക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് SMS ആയി ലഭിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വല്ല സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഫൈന് വരുമോ ഇല്ല എന്നൊക്കെ ഉള്ളത് നമുക്ക് സ്പോട്ട് തന്നെ അറിയാം അപ്പോൾ അതുകൊണ്ട് അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല എന്നുള്ളതാണ് അവരുടെ അധികൃതർ പറയുന്ന കാര്യങ്ങൾ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ വന്നിട്ടുള്ള ഈ ക്യാമറയുടെയും കാര്യങ്ങളൊക്കെ വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് അല്ലെന്നല്ല കാരണം നിയമലംഘനങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതേപോലെ അപകടങ്ങൾ ഇപ്പോൾ ഒരുപാട് എന്താ പറയുക നമ്മുടെ നാട്ടിൽ പല ആളുകളും നിയമങ്ങളൊന്നും നോക്കിയിട്ടല്ല വണ്ടി ഓടിക്കുന്നത് എന്നുള്ളത് പലർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ഇതിൽ ഒരു കാര്യം മാത്രമാണ് സത്യം പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി ബുദ്ധിമുട്ടല്ല പക്ഷേ നമ്മളെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ മിക്ക ആളുകളും ഒരു എല്ലാ മിഡിൽ ക്ലാസ് ആളുകളും യാത്ര ചെയ്യുന്നത് ബൈക്കിലായിരിക്കും അപ്പം ഞങ്ങളാണെങ്കിൽ തന്നെ ഇപ്പോൾ ഇവിടെ എടപ്പാൾ എന്തെങ്കിലും ആവശ്യത്തിന് പോകേണ്ട സാഹചര്യം വരികയാണെങ്കിൽ മിക്കതും നമ്മൾ ബൈക്ക് എടുത്തിട്ടാണ് പോവുക അപ്പോൾ കൊച്ചിന് എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങണം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മേടിക്കാം ഒക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെന്ത് ചെയ്യും നമ്മളും അവളും വൈഫും കൊച്ചിനെയും കൂട്ടിയിട്ടാണ് നമ്മൾ ബൈക്കിൽ പോവുക അപ്പോൾ അത്തരത്തിലുള്ള യാത്രകളൊക്കെ ഇനി പറ്റില്ല എന്നാണ് ഇവർ പറഞ്ഞ പ്രകാരം പറയുന്നത് കാരണം മൂന്ന് പേർ രണ്ട് പേരിൽ കുട്ടികളായാലും ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോവാണ് പല കാര്യങ്ങൾക്കും നമുക്കറിയാം മിക്ക ആളുകളും ഇരുചക്രവാഹനം യൂസ് ചെയ്യുന്ന ആളുകളാണ് ആർക്കും കാറുള്ള ആളുകൾ എത്ര പേരുണ്ടാവും എന്ന് നോക്കിയറിയാം ഈ ചെറിയ കാര്യങ്ങൾക്ക് എന്തിനും ഏതിനും കാറായിട്ട് പോകുകയെന്ന് പറഞ്ഞാൽ അതും പോസിബിളല്ല അപ്പോൾ അത്തരത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു കാര്യം അതായത് കുട്ടികളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ ഫൈന് വല്ലാത്ത ബുദ്ധിമുട്ടാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള എല്ലാം നമുക്ക് ഓക്കെ ഇപ്പോൾ കാറിന് മുൻ സീറ്റുള്ളത് നമുക്ക് പിൻ സീറ്റിലേക്ക് മാറ്റിയിട്ട് അതൊക്കെ നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യമാണ് കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ കാർ സീറ്റർ ഇല്ലെങ്കിൽ നല്ല ഫൈനും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള പക്ഷേ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ കുട്ടികളായിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഒരു തരത്തിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം എന്ത് കാര്യത്തിനും നമ്മൾ ബൈക്കിൽ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് കുട്ടികളായിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ലെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഡ്രസ്സ് എന്തെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ അവരായിട്ട് പോകണ്ടേ
ബൈക്കിൽ രണ്ട് പേരിൽ കൂടുതലാകുമ്പോൾ അച്ഛനും അമ്മയും കൊച്ചില്ലാണ്ട് എങ്ങനെ നമ്മൾ പുറത്തേക്ക് പോകും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ആൾക്കാരും ബൈക്ക് വിറ്റ് ഓട്ടോറിക്ഷ എടുക്കേണ്ടി വരും. ഓട്ടോറിക്ഷ ആകുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നമില്ല, വലിയ വിലയും വരില്ല. ഇപ്പോൾ അതൊരു ബൈക്കിന് ഇപ്പോൾ ഒരു നമ്മൾ എന്താ പറയുക, ഇലക്ട്രിക് ബൈക്ക് എടുക്കുകയാണെങ്കിൽ 1 ലക്ഷത്തിന് മുകളിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരിനി ഓട്ടോറിക്ഷയിലേക്ക് മാറുന്നതായിരിക്കും നല്ലതെന്നൊക്കെ തോന്നുന്നത്. കാരണം അതാകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളില്ല, സീറ്റ് ബെൽറ്റിൻ്റെ പ്രശ്നമില്ല, അതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ രണ്ട് കൂടുതൽ ആൾക്കാർ യാത്ര ചെയ്ത് കുഴപ്പമില്ല, ഹെൽമെറ്റ് വേണ്ട, ഒന്നും വേണ്ട, എല്ലാം കൊണ്ടും നമുക്ക് സേഫാണ് ഓട്ടോറിക്ഷയാണെങ്കിൽ. അപ്പോൾ അതായിരിക്കും ഇനി മുതൽ നല്ലത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യത്തിന് പോകുമ്പോഴും കൊച്ചിനായിട്ട് പോകണമെങ്കിൽ നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ച് പോകേണ്ട അവസ്ഥയ്ക്ക് വരും. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം ഭാവിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കേരളത്തിലെ ഒരു ഒട്ടുമിക്ക ആളുകളും ഈ ബൈക്കിൽ യാത്ര ചെയ്യുന്ന അങ്ങനത്തെ ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഭാവിയിൽ അതിലൊരു മാറ്റം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഒരളവ് ഈ ബൈക്ക് കുട്ടികളായിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഫൈനിൽ നിന്നൊരളവ് ഭാവിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അതൊരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു വിമർശനമായിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു വിഷയമായിട്ട് മാറും എന്നാണ്. ഇത്രയും നല്ല കാര്യം ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു ചെറിയ കാര്യം മാത്രം അവർക്കതൊന്ന് കണ്ണടക്കുക അല്ലെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം കൂടി കണ്ടു, പ്രമുഖർക്ക് ഫൈന് വരില്ല അല്ലെങ്കിൽ പ്രമുഖരുടെ വാഹനങ്ങൾ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കും എന്നുള്ള തരത്തിലൊക്കെ ഒരു വാർത്തകളും പല സ്ഥലത്തും കണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ കുട്ടികളായിട്ട് യാത്ര ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങളുടെ ഫൈനിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് എത്രത്തോളം വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ചയാകുമെന്ന് അറിയില്ല. എന്നിരുന്നാലും ഒരു മാസത്തേക്ക് ഇപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. മെയ് 20 മുതലാണ് വീട്ടിലേക്ക് പറ്റി വന്നു തുടങ്ങുക. അപ്പോൾ എന്തായാലും സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക, നിയമങ്ങൾ പാലിക്കുക. എന്തായാലും AI ക്യാമറ കേരളത്തിൽ നല്ലൊരു തുടക്കമാവട്ടെ. എന്തായാലും കേരളത്തിലെ വാഹന ഗതാഗത രംഗത്ത് അപകടങ്ങളൊക്കെ കുറഞ്ഞ് നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ എല്ലാവർക്കും നല്ലൊരു സംഭവമായിട്ട് മാറട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.